ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 1 സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹിമാൻ നിർവഹിക്കും. അതിന്റെ മുന്നോടിയായി 101 പേരടങ്ങുന്ന സ്വാഗത സംഘം രൂപീകരിച്ചു. ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് വൈസ് പ്രസിഡന്റ് ആറ്റിങ്ങൽ MLA OS അംബിക, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, ശ്രീപാദം സ്റ്റേഡിയം കാറ്റഗറി ബി ഷാജി, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീപാദം സ്റ്റേഡിയം 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിന്റെ ഉദ്ഘാടനം വളരെ മാമാങ്കമായി, വളരെ ആഘോഷപൂർവ്വമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം എല്ലാ ബഹുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായി 1-ാം തീയതി 4:30 നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിന് പുറമെ ഞങ്ങൾക്ക് 5 കോടി രൂപ കൂടെ ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികളെ അല്ലേ ദേശീയതലത്തിൽ അന്തർദേശീയ തലം വാർത്തെടുക്കുവാൻ ഈ സ്റ്റേഡിയം നമ്മുടെ നാട്ടുകാർക്ക് കൂടി വേണ്ടി അന്ന് നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. ഇതൊരു ആഘോഷമാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ചിരകാല അഭിലാഷം മാറ്റി ഞാൻ കണ്ടു. പ്രത്യേകിച്ചും നിറവേറുന്ന ഈ 1-ാം തീയതി വളരെ വിപുലമായി കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. ഈ നേരത്തെ ചെയ്തത് ഇത് 5.5 കോടിയാണ് അല്ലേ, ഈ ഇതിൻ്റെ ബിൽഡിംഗ് ഇൻഡോർ സ്റ്റേഡിയം നമുക്ക് ഇപ്പോൾ തുടങ്ങിയത് 50 കോടി രൂപയാണ്. അതിന് പുറമെയാണ് 5 കോടി രൂപ കൂടെ നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടി വീണ്ടും ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായും സ്പോർട്സ് രംഗത്ത് വലിയൊരു മാറ്റം വരാൻ വേണ്ടിയാണ് ഈ ഭരണ സംസ്ഥാന ഗവൺമെൻറ്റും അതിന് ചുക്കാൻ പിടിക്കുന്ന മന്ത്രിയും സ്പോർട്സ് വകുപ്പും എല്ലാം തീർച്ചയായും നല്ലൊരു മാറ്റമാണ് ആറ്റിങ്ങൽ ഇത് വന്നതോടുകൂടി നമ്മുടെ നാട് അറിയപ്പെടുന്ന ഒരു നമ്മുടെ മുനിസിപ്പാലിറ്റിയായി നാടാകെ സംസ്ഥാനമാകെ മാറാൻ സാധിക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലും ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയം കൊണ്ട് വളരെ ഉപകാരമാണ്. നാട് അന്താരാഷ്ട്രം മുതൽ ഈ സ്റ്റേഡിയത്തെ അറിയപ്പെടും. നമ്മുടെ ഗവൺമെൻറ് 54 സ്റ്റേഡിയങ്ങളുടെ പണിയാണ് കേരളം ഒട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഇവിടുത്തെ ഈ ശ്രീപാദ സ്റ്റേഡിയത്തിൽ ഈ പറഞ്ഞ MLA പറഞ്ഞതല്ലേ 50 കോടിക്ക് മേളിൽ രൂപയായി അനുവദിക്കുകയും അതിൻ്റെ പൂർണ്ണമായും 1-ാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന് കായിക താരങ്ങൾക്ക് പുതിയൊരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി ഏറ്റവും നല്ല പിന്നെ കുട്ടികൾക്ക് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുവാനും അത് സംസ്ഥാന തലത്തിലും നാഷണൽ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും എത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനമാണ് ഇവിടെ MLA വളരെ ശ്രമഫലമായിട്ടാണ് ഈ സ്റ്റേഡിയത്തിന് തന്നത്. എൻ്റെ ബഹുമാനപ്പെട്ട പിന്നെ മന്ത്രിയും ബഹുമാനപ്പെട്ട CMഉം വളരെ ഇൻട്രസ്റ്റ് എടുത്താണ് ഈ സ്റ്റേഡിയങ്ങളുടെ പണികൾക്ക് എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി കേരളം ഒട്ടാകെ നമ്മുടെ ഗവൺമെൻറ്റും സ്പോർട്സ് മന്ത്രിയും ഒക്കെ ഇതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. HP ന്യൂസ്, ആറ്റിങ്ങൽ.